മലപ്പുറം ജില്ലയിലെ തെന്നല എന്ന ഗ്രാമത്തിൽ തരിശുപാടങ്ങൾ ഇന്ന് പഴങ്കഥയാണ്. വീട്ടമ്മയായ യാസ്മിനും സുഹൃത്തുക്കളുമായ സ്ത്രീകളും ചേർന്നാണ് നെൽകൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത്. 450 ഏക്കറിലാണ് ഇവിടെ കൃഷി നടക്കുന്നത്. നെൽകൃഷി സജീവമായുണ്ടായിരുന്ന പ്രദേശമാണ് തിരൂരങ്ങാടിയോട് ചേർന്നുള്ള തെന്നല പഞ്ചായത്ത്. കാലക്രമേണ കൃഷി പൂർണ്ണമായും ഇല്ലാതായി. അങ്ങനെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ യാസ്മിനും സുഹൃത്തുക്കളും ചേർന്ന് നെൽകൃഷി തുടങ്ങിയത്. ആദ്യം 13 ഏക്കർ തരിശായി കിടക്കുന്ന സ്ഥലം കണ്ടെത്തി. അതിൽ ഞങ്ങൾ 10 CDS മെമ്പർമാരാണ് ആദ്യം ചെയ്തത്. അത് നല്ല വിജയമായി തോന്നി. അതൊരു പ്രചോദനമായിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിൽ 450 ഏക്കർ തരിശായി കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അപ്പം അതുകൂടി കൃഷി ചെയ്താലോ എന്നാലോചിച്ച് 374 സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ കൃഷി ചെയ്തു. കുടുംബശ്രീയുടെയും നബാർഡിന്റെയും സഹായത്തോടെ 450 ഏക്കറിലും കൃഷി ഇറക്കി. നെല്ല് സ്വകാര്യ മില്ലിലെത്തിച്ച് അരിയാക്കും. തെന്നല റൈസ് എന്ന പേരിൽ അങ്ങനെ ജൈവ അരി വിപണിയിലെത്തി. ഒരുപാട് ആളുകൾ ചോദിച്ചു വരാറുണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെ ഒരുപാടുണ്ട്. 9-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള യാസ്മിൻ അങ്ങനെ നാട്ടിലെ താരമായി. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലിയായി, ഞങ്ങൾക്ക് ഇത് കുറച്ചൊരു വരുമാനമായി. അരിപ്പൊടി, പുട്ടുപൊടി, പൊടിയരി, പായസ അരി എന്നിവയും തെന്നല ബ്രാൻഡിൽ വിപണിയിലെത്തുന്നു. VR രാഗേഷിനൊപ്പം മലപ്പുറത്തു നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.